പൗരത്വ ഭേദഗതി നിയമം പാസായതിനു പിന്നാലെ അതിനോട് ശക്തമായ എതിർപ്പാണ് കേരളം പോലെ ചില സംസ്ഥാനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കേരളം പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പോലും അവതരിപ്പിച്ചു. കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചാണ് ഉത്തർപ്രദേശിൽ. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുകയാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധിസ്റ്റ് മതവിഭാഗക്കാരുടെ പട്ടിക തയ്യാറാക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുതിയ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തിന് അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിനാണ് പട്ടിക തയ്യാറാക്കുന്നത്. ഇതോടെ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ്. അയൽ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ മത ന്യൂനപക്ഷങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയതായി ഉത്തർപ്രദേശ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അവനീഷ് അവാസ്തി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിയുന്ന അഫ്ഗാൻ സ്വദേശികളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയ പൗരന്മാർ ഇവിടെ ധാരാളമുണ്ട്. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിൻ്റെ ആദ്യ ചുവടുവയ്പ്പായാണ് പട്ടിക തയ്യാറാക്കുന്നതെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. യഥാർത്ഥ കുടിയേറ്റക്കാർക്ക് തന്നെയാണ് പൗരത്വം ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനാണ് പട്ടിക തയ്യാറാക്കുന്നതെന്ന് അവാസ്തി വ്യക്തമാക്കി. ലക്നൗ, ഹാപൂർ, റാംപൂർ, ഷാജഹാൻപൂർ, നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പാകിസ്ഥാനി, ബംഗ്ലാദേശി കുടിയേറ്റക്കാരുള്ളത്. ഉത്തർപ്രദേശിൽ ഇത് ആദ്യമായാണ് അയൽ രാജ്യങ്ങളിൽ നിന്ന് എത്തി പൗരത്വം ഇല്ലാതെ കഴിയുന്നവരുടെ പട്ടിക തയ്യാറാക്കുന്നത്. കുടിയേറ്റക്കാരായ മുസ്ലിങ്ങളുടെ പട്ടികയും തയ്യാറാക്കുന്നുണ്ട്. ഇത് ആഭ്യന്തര വകുപ്പിന് കൈമാറും. അഭയാർത്ഥികളായ മുസ്ലിങ്ങളെ പുറത്താക്കാനുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അരങ്ങേറിയ അക്രമ സംഭവങ്ങളിലെ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. പൗരത്വ ബില്ലിനെതിരെ രാജ്യത്ത് വ്യാപകമായി നടന്ന അക്രമ സംഭവങ്ങളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇതേ തുടർന്ന് സംഘർഷത്തിന് ആഹ്വാനമുണ്ടാക്കുകയും കലാപം ഉണ്ടാക്കുകയും ചെയ്തവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള നടപടികളും തുടങ്ങി. നോട്ടീസ് അയച്ചവർ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ 7 ദിവസത്തെ സമയം നൽകുമെന്നും തൃപ്തികരമായ വിശദീകരണം നൽകാത്ത പക്ഷം സ്വത്തുക്കൾ ലേലം ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് നിർദ്ദേശം. പ്രക്ഷോഭത്തിൽ വ്യാപകമായി പൊതു സ്വകാര്യ മുതലുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് സംഘർഷത്തിന് ആഹ്വാനം നൽകുകയും കലാപം ഉണ്ടാക്കുകയും ചെയ്തവരിൽ നിന്ന് പിഴ ഈടാക്കാൻ നടപടിയും തുടങ്ങി. നോട്ടീസ് അയച്ചവർക്ക് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ 7 ദിവസത്തെ സമയം നൽകുമെന്നും തൃപ്തികരമായ വിശദീകരണം നൽകാത്ത പക്ഷം സ്വത്തുക്കൾ ലേലം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. പൊതുമുതൽ നശിപ്പിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് 150 പേർക്ക് നോട്ടീസ് അയച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. യു പി പോലീസ് സർക്കാരിന് സമർപ്പിച്ച പിഴ ഈടാക്കേണ്ട 498 പേരുടെ പട്ടികയിൽ നിന്നാണ് ഇത്രയും പേർക്ക് അധികൃതർ നോട്ടീസ് നൽകിയത്. CCTV ദൃശ്യങ്ങളും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളും പരിശോധിച്ചാണ് അക്രമികളെ കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് മോഡൽ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കുമെന്നും കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേക്കുണ്ടായ 80 കോടിയുടെ നഷ്ടം പ്രതിഷേധക്കാരിൽ നിന്ന് ഈടാക്കാൻ റെയിൽവേയും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 80 കോടിയുടെ നഷ്ടമാണ് റെയിൽവേക്ക് കലാപങ്ങളെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.